പറഞ്ഞത് സുവിതേട്ടനായിരുന്നു. ഒരു സപ്പോർട്ട് സിസ്റ്റം സുവിതേട്ടനായിരുന്നു. നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ വേണം. ബേസിൽ പറഞ്ഞ കാര്യം ബേസിൽ വെറുതെ പറയാനാണ്. അവൻ നല്ല പണിയെടുക്കുന്ന ആളാണ്. ലോക്ക്ഡൌണിനൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും ഉറങ്ങാതിരുന്ന് സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഒത്തിരി വിനയം കൊണ്ട് പറഞ്ഞതാണ് അവൻ അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന്. മിന്നൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിലെ. ഒരു ദിവസം രാവിലെ തുടങ്ങി, പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. അന്ന് ഇവനും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. അത് ഇതൊന്നും നമ്മളാരും അമാനുഷികരല്ല. നമുക്കെല്ലാവർക്കും ഉറക്കം വേണം, നമുക്കെല്ലാവർക്കും വയ്യായ്കളുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോട്ടുകൾ മാത്രമല്ല, സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടവുമാണ്. അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോവും. ഇവനും മരണമാസിൻ്റെ പ്രമോഷനത്തിന് ഞാൻ എക്സ്പ്രസ്സോ മേടിച്ചു കൊടുക്കും, അവൻ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുവിതേട്ടനായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, തുടക്കം മുതൽ അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട്, പിന്നെ ചിരിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ പറഞ്ഞത് സുവിതേട്ടനായിരുന്നു. ഒരു സപ്പോർട്ട് സിസ്റ്റം സുവിതേട്ടനായിരുന്നു. നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ വേണം. നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം, മോശമായി ചെയ്താൽ വിമർശിക്കണം. ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ ആ സമയത്ത് ഊർജം. എല്ലാം ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു, എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും, ഇപ്പോൾ ജിതിനാണെങ്കിലും എനിക്കറിയാം, ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുതേട്ടൻ തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ പിന്നെ ജിതിനാണെങ്കിലും ഞാൻ ഇവൻ്റെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു, ജിതിന് ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. കാര്യം ഇനി അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും, യുദ്ധമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യും, നീ എന്നെ വെറുക്കും. പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കുകയാണ്, നീ മനസ്സിലാക്കിക്കോ, ഇതൊക്കെ വേണ്ടി വരും സിനിമ കൃത്യസമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ.